ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വന്നിരിക്കുന്ന ഒരു നമ്മുടെ കിളിക്കൂടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. കിളിക്കൂടിലേക്ക് രണ്ട് കിളിയെ മേടിക്കണം എന്ന് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ഫിഞ്ചിൻ്റെ കൂട്ടിലേക്ക് വേറെ രണ്ട് കിളികളെ മേടിക്കാൻ പോകട്ടോ. ഏത് കിളിയാണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം, വീഡിയോ അവിടെ ഷോപ്പിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ വീഡിയോ മുഴുവൻ ഞാൻ കാണാൻ ശ്രമിക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കിളിക്കൂടിലേക്ക് ഫിഞ്ച് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കിളിയെ മേടിക്കണം എന്ന് കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും മേടിച്ച് കളയാമെന്ന് വെച്ച് പോവാട്ടോ. നമ്മുടെ കിളിക്കൂട്ടിലെല്ലാം കിളി കൂട്ടിലും മുട്ടയുണ്ട്. രണ്ട് ഈ കൂട്ടിലും മുട്ടയുണ്ട്, ഈ കോർണറിലെ ആ കൂട്ടിലും മുട്ടയുണ്ട്, പിന്നെ രണ്ട് ഈ കൂട്ടിലും മുട്ടയുണ്ട്, പിന്നെ ആ കൂട്ടിലും മുട്ടയുണ്ട് കേട്ടോ. വിരിഞ്ഞിറങ്ങിയ രണ്ട് കിളികളാണ് നമ്മുടെ ആ കോർണറിൽ ഇരിക്കുന്നത്. രണ്ടേ രണ്ട് കിളിയാണ് നമ്മുടെ ഓൾറെഡി ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അല്ലാതെ മുട്ടയിട്ട് അടയിരിപ്പുണ്ട്. ഒന്ന് രണ്ട് കിളികൾ മുട്ടയിട്ടിട്ട് അടയിരിക്കാതെ മുട്ട ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഒന്ന് നോക്കാം. ഒരു ഫീമെയിലേ ഉള്ളോ? ഏതാ ഫീമെയില്? വൈറ്റോ? ഇതോ കണ്ടിതോ? കണ്ടാതോ? അതെങ്ങനാ മനസ്സിലാകുന്നേ? ഹലോ സാർ, നമ്മുടെ കൂട്ടിലേക്കുള്ള കിളി വന്നിട്ടുണ്ട് കേട്ടോ. ദേ അകത്തു ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മൾ കൂടുതൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതങ്ങനെ കറന്നിങ്ങനെ പോയാൽ തിരിച്ച് കാണിക്കാൻ ഞാൻ കയ്യോ ഒരാൾ പറഞ്ഞു, കയ്യോ അടുത്ത് പറഞ്ഞു. പിഞ്ച് ജാവ പിഞ്ച് കേട്ടോ. ഇതേ ഒരാളിരിക്കുന്നു, ഒരാൾ കണ്ട ആ കോർണറിൽ ഇരിക്കുന്നു കേട്ടോ. ഒരു വലിയൊരു കൂട്ടിൽ നിന്ന് രണ്ടുപേരെ നമ്മൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് രണ്ടുപേരും പേറല്ല, ഇനി ഒരു മൂന്നാല് ദിവസം പിടിക്കും ഒരു രണ്ടുപേരും പേറാകാൻ. ഇനി ഒരു ഒരാഴ്ച രണ്ടാഴ്ചയെങ്കിലും പിടിക്കും ഒരു കൂട്ടി കയറാനൊക്കെ. അപ്പോൾ കൂടുതലായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അതെ, ഒരാൾ താഴെ വന്നിരിക്കുന്നു. കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒരു ജാവ ഫിഞ്ചിനെ വാങ്ങണം, ജാവ ഫിഞ്ചിനെ വാങ്ങണം. ഇതേവരെ പറ്റിയില്ല, ഇന്നാണ് ഇവർക്ക് പറ്റിയത്. ഇനി നമുക്കൊരു ഗോൾഡേനെ വാങ്ങണം, അത് താമസിക്കാതെ മേടിക്കും കേട്ടോ. ഈ ഒരാളിരിക്കുന്നത് ആയിരിക്കുന്നത് ഫീമെയില്, ഇരിക്കുന്നത് മെയില് കേട്ടോ. താഴെ ഇരിക്കുന്ന മെയിലാണേ, അത് ഫീമെയില്. അഡൽട്ടാണ് രണ്ടും, മുട്ടയിടാൻ പരുവായതാണ്. ഇതിപ്പോൾ കൂടുതലായിട്ട് അത് ഇണങ്ങി രണ്ടുപേരും പെയറായി. ഒരു ടു വീക്കിനുള്ളിൽ മുട്ടയിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണവന്നാക്കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് ചൂട് സമയത്തും പിന്നെ മുട്ടയിടുന്ന സമയത്തൊക്കെ മെയിനായിട്ട് വേണ്ടുന്നൊരു സാധനമാണ് ഈ കണവനാക്ക്. ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഏകദേശം അത് തിന്ന് തീർത്തു. അപ്പം ഞാനിന്ന് വാങ്ങിപ്പോയി വാങ്ങി അമ്പരുവാണ്. ഈ തൽക്കാലത്തേക്ക് ഈ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം. ഒന്ന് തണ്ടേ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒന്ന് പിന്നീട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് തീർന്നതിന് ശേഷം. എന്നാ അയ്യോ അവിടെ കിടക്കട്ടെ. ഇതേ എല്ലാവരും കൂട്ടം കൂടി ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പുതിയ ആളിനെ നോക്കിയിട്ട് വലിയ പരിചയമില്ലാത്ത ആള്, അവരാണ് ഇച്ചിരി പേടുമായിട്ട് വലിയ പരിചയമില്ലല്ലോ, അതുകൊണ്ട് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ആശം രണ്ടുപേർക്കുള്ളത്. അതെ, ഒരാൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ നെറ്റേലാണല്ലേ ഇരിക്കുന്നത്, ആ തടിയിലൊന്നും പോയിരിക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയതേ, പറന്നു കിടക്കുക. നെറ്റേൽ തന്നെ വന്നിരിക്കുക കേട്ടോ. ഇത് മെയിലാണോ ഫീമെയിലാണോ ഗൈസ്? ഇതിപ്പം കടയിലെ, എനിക്കിതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല. കടയിലെ ആ ചേച്ചി പറഞ്ഞത് ആ കണ്ണിൻ്റെ ആ ഒരു റിങ് ഉണ്ടല്ലോ റെഡ് കളർ, ആ റിങ് റെഡ് കളർ കുറഞ്ഞത് ഫീമെയിലും റെഡ് കളർ കൂടിയത് മെയിലുമാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇത് മെയിലാണ് നല്ലിരിക്കുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ ഇത് തൊട്ടത് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം. നമുക്ക് ഒരു